ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിലാൻഡിലൊന്ന് പോയി നോ. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല, മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിലാൻഡ്, തിരൂർ ചങ്ങരംകുളം. ഹൃദ്രോഗ ബാധിതനായ യുവാവിന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു കുടുംബം. വളവനൂർ പഞ്ചായത്തിലെ കന്മനം കുറുങ്കാട് സ്വദേശി ബജീഷാണ് ഹൃദയം മാറ്റിവെക്കാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്നത്. അമ്മയുടെയും ഭാര്യയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും ഏക അത്താണിയായ യുവാവിന്റെ ജീവൻ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് നാട്ടുകാരും. എല്ലാവരും സഹായിക്കണം, ഹൃദയം മാറ്റിവെക്കാൻ വേറെ പോവഴിയില്ല. എല്ലാവരും സഹായം, പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. പെട്ടെന്ന് മാറി സുഖം പ്രാപിക്കണം. അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് കന്മനം കുറുങ്കാട് സ്വദേശിയായ 38 വയസ്സ് പ്രായമുള്ള ബജീഷ്. 3 വർഷം മുമ്പ് ഹൃദ്രോഗത്തിന് ചികിത്സ ആരംഭിച്ചു. ഇതിനകം തന്നെ ചികിത്സക്കായി ലക്ഷങ്ങൾ ചിലവായി. ഇനി ജീവൻ നിലനിർത്താൻ ഹൃദയം മാറ്റിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. എന്നാൽ ഹൃദയം മാറ്റിവെക്കാൻ 40 ലക്ഷം രൂപയോളം വേണം. ബജീഷിന്റെ തുച്ഛമായ വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഓരോ മാസം 7000-8000 രൂപ മരുന്ന് കൈക്കൽ തുടങ്ങിയത് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ്, 5 വർഷമായി. ഓപ്പറേഷൻ ചെലവ് മാത്രം 20 ലക്ഷം, പിന്നെ അതിൻ്റെ ബാക്കി 20 കൂടി വേണമെന്നാണ് അവർ പറയുന്നത്. ഡോക്ടറെ ഫീസും ഒക്കെ കൂടെ ശരിക്കും ഇതിൻ്റെ ടെസ്റ്റ് ഇതൊന്നും കൂടാതെ ഓപ്പറേഷൻ്റെ മാത്രം 20 വേണമെന്നാണ് അവർ പറഞ്ഞത്. മറ്റേ വരുമാനമൊന്നും ഇല്ല അപ്പോൾ. പിന്നെ ഇപ്പോൾ അവൻ തന്നെയല്ലേ ഉള്ളൂ വീട്ടിൽ, വേറെ ആരുമില്ലല്ലോ. ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ യുവാവ്. ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം, അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും അദ്ദേഹത്തിന്റെ അമ്മയെ മാത്രം അടങ്ങുന്ന ആ ഒരു കുടുംബത്തിന് ഒരിക്കലും അവരെ കൊണ്ട് ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതൊരിക്കലും ആ കുടുംബത്തിന് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരടങ്ങുന്ന ഒരു കമ്മിറ്റി അതിൻ്റെ ഒരു ചികിത്സാ സമിതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ ചെയർമാനും വാർഡ് അംഗം വി ഫൈസൽ കൺവീനറുമായാണ് സഹായ സമിതി രൂപീകരിച്ചത്. ഈ യുവാവിന്റെ ജീവൻ നിലനിർത്താൻ ഇനി കാരുണ്യം പറ്റാത്ത സമൂഹം കനിയണം.